ഞാൻ ന്യായവിധിയെപ്പറ്റി പ്രസംഗിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേങ്കിൽ ഐ വാണ്ട് ടു സീ, നമ്മുടെ സുവിശേഷം വെറും വാക്കുകളായിട്ട് മാറാനല്ല, ഇറ്റ് ഷുഡ് ബി എ പവർ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ശക്തിയായി മാറണം. ഇറ്റ് ഷുഡ് ബി ഫുൾ ഓഫ് ഹോളി സ്പിരിറ്റ്, ഇത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടതാകണം. ഇറ്റ് ഷുഡ് ബി ആസ് ദ കൺഫർമേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവവചനത്തിൻ്റെ ബഹുനിശ്ചയമുത്തോടുകൂടി മാറണം. ഐ ബിലീവ് ദാറ്റ് ദൈവം അനേകരെ എഴുന്നേൽപ്പിക്കും എന്ന് ഞാൻ വ്യക്തമായി വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കുവാൻ നിങ്ങൾ എത്ര പേര് തയ്യാറാ? എത്ര പേർ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്? സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 1:8 എന്താ നമ്മൾ, നമ്മുടെ സബ്ജക്റ്റ് അതാ, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളമിൻ്റെ സാക്ഷികളാകണം. യു ഷുഡ് ബി ആസ് മൈ വിറ്റ്നസ്. ആമേൻ. സോ വേഗത്തിൽ ഞാൻ മുൻപോട്ട് പോകട്ടെ. ഇവിടെ പൗലോസ് പറഞ്ഞ ഭാഗം നമ്മൾ വായിച്ചു, നമ്മുടെ രഹസ്യങ്ങളെ ന്യായം വിധിക്കുന്ന ദൈവം. അങ്ങനെയെങ്കിൽ ഈ സുവിശേഷത്തിൻ്റെ പ്രത്യേകത, നമ്മളിൽ ന്യായം വിധിക്കുന്ന നാളിൽ ഉത്തരം പറയാനായിട്ടല്ല, ന്യായം വിധിക്കുന്നതിന് മുമ്പേ അതിന് ക്രമീകരണം പ്രാപിക്കാനായിട്ടുള്ളതാണ്. ആമേൻ. അതിനുവേണ്ടി ആരുണ്ട്? നമുക്ക് വേണ്ടി വലതുഭാഗത്ത് മധ്യസ്ഥത കഴിക്കുന്ന പിതാവിന് വലതുഭാഗത്ത് മധ്യസ്ഥത കഴിക്കുന്ന പുത്രനായൊരു യേശുവുണ്ട്. അതും സുവിശേഷമാണ്. ഇന്ന് പകലിൽ നിങ്ങൾക്കാർക്കെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ആമേൻ ഒരു മാനസാന്തരം ആവശ്യമെങ്കിൽ, സമയം വൈകിപ്പോയിട്ടില്ല, ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കുക. യേശുവേ, എൻ്റെ ആ പ്രത്യേക എന്നെ മുറുകെ പറ്റുന്ന പാപത്തെ തന്നെ ഒന്ന് വിടുവിക്കണേ. ഞാൻ കഥ കേട്ടിട്ടുണ്ട്, പണ്ട് പമ്പയാറ്, എനിക്കറിയാം അത് കഥയാണല്ലോ, പമ്പയാറ് കര കവിഞ്ഞ് ഒഴുകുമ്പം ഒരു കരിമ്പടക്കെട്ട് പമ്പയാറ്റിൽ കൂടെ ഒഴുകി പോവാ. ഞങ്ങളൊക്കെ ഇങ്ങനെ ഈ പമ്പയാറ് ഇങ്ങനെ കര അക്കരെ ഇക്കരെ കര പറ്റി ഒഴുകുമ്പം ഞങ്ങളൊക്കെ വെള്ളത്തിൽ ചാടാറുണ്ട്. വലിയ തടികളൊക്കെ ഒഴുകി വരും, വലിയ കമ്പ് കഷ്ണമൊക്കെ, വാഴയൊക്കെ മൂടോടെ എന്തുവാ ഇത് കൊണ്ടുവരും, വെള്ളം കൊണ്ടുവരും. അപ്പോൾ ഇതൊക്കെ പിടിക്കുക എന്ന് പറയുന്നത് അന്നത്തെ ഒരു രസകരമായ ഒരു അനുഭവമാണ്. ചാടും, നീന്തറിയാവുന്നവരൊക്കെ ചാടും. അപ്പം ഒരു ദിവസം ഒരു കർത്താവിൻ്റെ ദാസം പ്രസംഗിച്ച, ഇങ്ങനെ കരകവിഞ്ഞ് ഒഴുകുമ്പം ഒരു കരിമ്പടക്കെട്ട് പോവാ. പണ്ടത്തെ ആൾക്കാർ എന്തുവാ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്താ, കലത്തിനകത്തും തുണിക്കകത്തൊക്കെ പൊതിഞ്ഞ് കെട്ടി ആരെയും കാണിക്കാതെ പാത്തു വെച്ചേക്കും. അപ്പം ഈ കരിമ്പടക്കെട്ട് കണ്ടുകൊണ്ട് ഒരുത്തൻ ചാടി നീന്തിപ്പോയി കരിമ്പടക്കെട്ടെ പിടിച്ചു. നിങ്ങൾക്ക് കേട്ടിട്ടുള്ളതായിരിക്കും ഈ കഥ. കുറച്ചു നേരം കഴിയണപ്പോൾ ഇവന് ഇങ്ങ് പോവാ, കരയിൽ എല്ലാവരും ഇടാ, വിടറാ വിടറാ, വിട്ടിട്ട് വാടാ എന്ന് പറയുന്നുണ്ട്. കാരണം ഇനിയും പോക്ക് പോയാ നിന്നെ കിട്ടത്തില്ല, അതുകൊണ്ട് നീ അത് വിട, നീ വാ എന്ന് പറയുമ്പോൾ അവൻ പറയുന്നു, ഞാൻ എപ്പോഴേ വിട്ടു, പക്ഷെ ഇത് എന്നെ വിടുന്നില്ല. കരിമ്പടക്കെട്ട എന്താ? കരടിയാ. ഇത് മഴവെള്ളത്തിൽ ഒലിച്ചു വന്നതായ കരടി, അതിജീവരക്ഷാർത്ഥം ഇവനെ കയറി പിടിച്ചിരിക്കുക. ഇതിനാ വചനം പറയുന്ന മുറുകെ പറ്റുന്ന പാപം, നീ വിട്ടിട്ട് നിന്നെ വിടാത്ത പാപങ്ങളുണ്ട്. സ്തോത്രം. ഇന്ന് പകൽ അതിനെ മാറ്റണമെങ്കിൽ ഈ സുവിശേഷത്തിനെ പറ്റത്തുള്ളൂ. നിന്നെ കൊണ്ട് പറ്റത്തില്ല, ഈ പിടിയിൽ നിന്ന് നിനക്ക് വിടുതൽ തരാൻ ഈ സുവിശേഷത്തിനെ പറ്റത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ദൈവമക്കൾ ജൈവസത്യാനന്ദ പറ, കർത്താവ് ഇതിനകത്ത് തന്നെ ഒന്ന് വിടുവിക്കണമേ. ഐ എം റെഡി ടു ഡു വാട്ട് യു വാണ്ട് മീ ടു ഡു. നീ ചെയ്യാൻ പറയുന്നത് ചെയ്യാൻ ഞാൻ തയ്യാറാ കർത്താവേ. ഇതിനകത്തൊന്ന് എന്നെ ഒന്ന് വിടുവിക്കണമേ. എന്നെ മുറുകെ കയറി പിടിച്ചിരിക്കുക, ഞാൻ വിട്ടിട്ടും എന്നെ വിടാതെ വേണം വലിച്ചോണ്ട് പോകുന്നതായ ഈ ടെംപ്റ്റേഷൻസ്, ടെസ്റ്റിങ്സ് ഇന്ന് എന്നെ ഒന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ ദൈവമക്കളെ? ഹല്ലേലൂയ. എന്തുമാകട്ടെ, നിങ്ങളിനി ചിന്തിക്കുക, അടുത്തിരിക്കുന്ന അവനിൽ അതുണ്ട്, അതായിരിക്കും പാസ്റ്റർ പ്രസംഗിക്കുന്നത്. എടാ അവനിൽ അതുണ്ടെന്നല്ല, നിന്നിൽ എന്നാ ഉണ്ട്? പ്രൈസ് ദി ലോർഡ്. നിന്നിൽ എന്തോ ഉണ്ട്, അതൊന്ന് പറ, കർത്താവേ ഇതിനകത്തൊന്ന് എനിക്കൊരു വിടുതൽ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്.
ഹലലൂയ. ഇന്ന് പകൽക്കാലം ദൈവവചനത്തിന് മുമ്പാകെ ആമേൻ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയാ, എനിക്ക് അതിനകത്തൊന്നൊരു വിടുതൽ ആവശ്യമെന്ന് ആഗ്രഹിക്കുന്ന ദൈവവൈദ്യലെ നീ കൈയൊന്ന് ഉയർത്തേണ്ട. ദൈവസന്നിധാനത്തെ പറഞ്ഞാൽ മതി, എൻ്റെ ദൈവമേ എനിക്കൊരു വിടുതൽ ആവശ്യമാ, ഈ സുവിശേഷത്തിന് എന്നെ വിടുവിക്കാൻ കഴിയത്തുള്ളൂ, ഈ സുവിശേഷത്തിന് ബന്ധനമില്ല, വചനത്തിന് ബന്ധനമില്ല. അങ്ങനെയെങ്കിൽ ചില ദൈവപ്രവൃത്തി ഇവിടെ വെളിപ്പെടും. ഇന്ന് പകൽ ദൈവാത്മാവ് കാണിച്ചതുപോലെ അന്ധകാര ശക്തികൾ അഗ്നിക്ക് മുമ്പിൽ കരിഞ്ഞു മാറുന്ന നാളുകൾ സഭയ്ക്കകത്തൊരു അന്ധകാര ശക്തിക്ക് കയറുവാൻ കഴിയാതെ പെടും. പരിശുദ്ധാത്മാവ് കൺട്രോൾ ഏറ്റെടുക്കും, അഗ്നിക്കിരയാകും അന്ധകാര കെട്ട്. നിന്നെ വലിച്ചു കൊണ്ടുപോകുന്ന, നിന്നെ പുറകോട്ട് വലിക്കുന്ന, നിന്റെ ജീവിതത്തെ തച്ചുടയ്ക്കുന്ന, നിന്നെ നശിപ്പിച്ചു കളയുവാൻ, നിന്നെ അഗ്നിക്കിരയാക്കുവാൻ അധികാരത്തോട് നിന്നെ ചുറ്റിപ്പറ്റിക്കുന്ന ഈ അന്ധകാര ശക്തി ഇന്ന് മകൾ ദൈവജനം അവൻ സുവിശേഷത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ തന്നെ കരിഞ്ഞു പോകും. നമുക്ക് മാനസാന്തരം ആവശ്യമാ, സുവിശേഷത്താൽ മാനസാന്തരപ്പെടുവാൻ ദൈവാത്മാവ് വിളിച്ചു പറയുക. ഒരു വേദഭാഗം കൂടി ഒന്ന് വായിച്ചോട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 6:12 അതിൻ്റെ 12 ബുക്ക് ഓഫ് ഹീബ്രൂ ചാപ്റ്റർ 6:12. പൗലോസ് എബ്രായ ലേഖന കർത്താവ് പറയുന്ന വേറൊരു ഭാഗമാണ്. നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാക്തത്വങ്ങളെ, നിങ്ങൾ ആ പദം ഒന്ന് ചിന്തിച്ചേ, വാക്തത്വങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികൾ. സി ദാറ്റ് യു മേ നോട്ട് സ്ലോത്ത്ഫുൾ ബൈ ഫോളോവേഴ്സ് ഓഫ് ദം ഹൂ ത്രൂ ഫെയ്ത്ത് ആൻഡ് പേഷ്യൻസ് ഇൻഹെറിറ്റ് ദ പ്രോമിസസ്. ആമേൻ, ഹല്ലേലൂയ. വാക്തത്വം ഉള്ളതുകൊണ്ട് അതിനവകാശിയാകണമെന്ന് നിർബന്ധമില്ല. ആമേൻ. ബിക്കോസ് യു ഹാവ് ദ പ്രോമിസസ് ദാറ്റ് നെവർ മീൻ ദാറ്റ് യു ക്യാൻ ഇൻഹെറിറ്റ് ദ പ്രോമിസസ്. ആമേൻ. വാഗ്ദത്തമുണ്ട്, യഹൂദന്മാരോട് വാഗ്ദത്തമുണ്ട്, യവനന്മാരോട് വാഗ്ദത്തമുണ്ട്, അനേകരോട് ദൈവം പറഞ്ഞു വാഗ്ദത്തമുണ്ട്. പക്ഷെങ്കിൽ അത് അവകാശമാക്കണമെങ്കിൽ അതിനായിട്ട് കാത്തിരിക്കണം. നമ്മുടെ സബ്ജക്റ്റിലേക്ക് നമ്മൾ മടങ്ങി വരിക. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, പെന്തക്കോസ്റ്റ് നാള് വന്നപ്പോൾ എത്ര പേര് മർക്കോസിൻ്റെ മാളിയിൽ കൂടി എന്ന് പ്രാർത്ഥിച്ചു? എന്തുകൊണ്ട് 121 പേര് വന്നില്ല? ദൈവം ഈ 120 പേരോടെ പറഞ്ഞോളോ? അല്ല, ഇനി 120 പേരോട് പറഞ്ഞോ? ആ, എനിക്കറിയത്തില്ല. But I am sure that 12 ശിഷ്യന്മാർക്ക് അറിയാം, 12 disciples, they know what Jesus spoke to them. But that I am not that sure that 120 people heard that Jesus said that do not move away from Jerusalem, wait upon me, and then you shall receive the power. നിങ്ങൾ എരിശിലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം എന്ന് 120 പേരോട് പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. It's not mentioned in the Bible. It can be less, it can be more. Amen. എന്തുകൊണ്ടാ ഈ 120 പേരെന്ന് സ്ട്രെസ് ചെയ്ത് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്? ഐ വാസ് ജസ്റ്റ് തിങ്കിങ് യെസ്റ്റർഡേ. ഇതെൻ്റെ തിങ്കിങ് ആണ്, എൻ്റെ ഒരു ചെറിയ തോട്ടാ. 121 പേരായില്ല. അതിന് കാരണം ഈ 120 പേർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, അത്ര ഉള്ളൂ എൻ്റെ കാര്യം. 121 ഒരുത്തം കേൾക്കാഞ്ഞിട്ടല്ല, അവൻ വന്നില്ല, അവൻ പ്രാർത്ഥിക്കണേക്കിരുന്നില്ല. ഹല്ലേലൂയ. കാരണം എന്നറിയോ? പെന്തക്കോസ്ത് പെരുന്നാൾ നടക്കുക എവിടാ? എരിശിലേം തേമ അടുത്താ നടക്കുന്നേ,
ഇവിടെയാണെങ്കിൽ വാവിലായിരിക്കും പെന്തക്കോസ് പെരുന്നാൾ, അത്ര അടുത്താ, വലിയ ദൂരമൊന്നുമില്ല. അല്ല, ഇവരിവിടെ ആരാധിച്ചപ്പോൾ അവർ കേട്ടല്ലോ, വലിയ ദൂരമൊന്നുമില്ല, സൗണ്ട് പൊല്യൂഷൻ ഒന്നും ഇല്ലാഞ്ഞോണ്ട് അന്ന് കേട്ട് കാണും. ഓക്കെ, പക്ഷെങ്കിൽ ഈ 120 പേരെന്നുള്ളത് 121 ആകാഞ്ഞതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ, 120 പേരെ അനുസരിച്ചുള്ളൂ. പക്ഷേ യേശുവിന് കൂടെ അപ്പം തന്നെ എത്ര പേരുണ്ട്? യേശുവിനോടുകൂടെ മിറക്കിൾസ് കണ്ട എത്ര പേരുണ്ട്? യേശുവിനോട് യാത്ര ചെയ്ത് ഇഷ്ടംപോലെ ഉണ്ട് അല്ലേ? ജനം അസഹ്യമാകയാൽ അവനെ തൊടാൻ കഴിയാതെ ജനത്തിൻ്റെ ഇടയിൽ കൂടി ഒരുത്തി പോയി, ഒരു സഹോദരി പോയി എന്ത് ചെയ്യുക? യേശുവിൻ്റെ വസ്ത്രത്തിന് തൊങ്ങലെ തൊടുക. ദ ക്രൗഡ് വാസ് ദാറ്റ് മച്ച്. പക്ഷെങ്കിൽ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കാൻ ഈ 120 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഹല്ലേലൂയ. പക്ഷെ കാത്തിരുന്ന 119 പേരുടെ മേൽ കൊടുത്തു, ഒരാളുടെ മേൽ കൊടുത്തില്ല എന്നാണ് വചനം പറയുന്നത്. അല്ല, കാത്തിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അങ്ങനെ ഒരു സത്യമുണ്ട് കേട്ടോ. നീ കാത്തിരുന്ന കിട്ടത്തില്ലെന്നല്ല, നീ കാത്തിരുന്ന കിട്ടും. പ്രൈസ് ദ ലോർഡ്. നിന്റെ യോഗ്യതയൊന്നും അവിടെ ദൈവം നോക്കത്തില്ല. നിനക്ക് കാത്തിരിക്കാൻ ആഗ്രഹമുണ്ടോ, നിനക്ക് കിട്ടും. അതിനാണ് പറഞ്ഞത് ഇൻഹെറിറ്റ് ദ പ്രോമിസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അവകാശമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതെന്ത് എടുക്കണം? പ്രാപിച്ചെടുക്കണം. ആമേൻ, ഹല്ലേലൂയ. അവകാശമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. ദൈവാത്മാവ് പറയുന്നത് ഈ അവകാശം എന്ത് ചെയ്യണം? ദൈവമക്കൾ അർഹന്മാരാകുക എന്നുള്ളതല്ല, പ്രാപിച്ചെടുക്കുക. വി ഹാവ് ടു ഇൻഹെറിറ്റ് ദ പ്രോമിസ്. പ്രൈസ് ദ ലോർഡ്. പ്രിയ ദൈവമക്കളെ, ഈ 120 പേരുടെ മേലെ ഈ അഭിഷേകം വന്നു കഴിഞ്ഞപ്പം നിങ്ങളൊന്ന് വിചാരിച്ചു, ഇവരുടെ മേൽ ഇവരിതുവരെ പ്രതീക്ഷിക്കാത്തതായ അന്യഭാഷയോടുകൂടി ഇവർ ദൈവത്തെ സ്തുതിക്കുക, സ്വർഗീയ മർമ്മങ്ങളെ പ്രസ്താവിക്കുക, ഇവർ പല വ്യത്യസ്തമായ ഭാഷകളിൽ സംസാരിക്കുക, കേട്ടവരെല്ലാം ഇത് അത്ഭുതമായിട്ട് പറയുന്നു, പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഇവർക്കിതിനകത്ത് എന്തെങ്കിലും ലജ്ജയുണ്ടോ? ഇവർക്കിതിനകത്ത് എന്തെങ്കിലും നാണമുണ്ടോ? ഭയമുണ്ടോ? ഒന്നുമില്ല. കാരണം ഇവർക്കുള്ളിൻ്റെ ഉള്ളിൽ ഒരൊറ്റ ആഗ്രഹം ഉണ്ടായിരുന്നു, ഇതെങ്ങനെയെങ്കിലും വാഗ്ദത്തം പ്രാപിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. കഴിഞ്ഞപ്പോൾ അത് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവരെ പേടിയും മാറി, ഭയവും മാറി, നാണവും മാറി, എല്ലാം മാറി. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളോട് ദൈവാത്മാവ് ഒരു കാര്യം പറയാൻ പറഞ്ഞിട്ട് നിങ്ങളിത് പറയാത്തതിൻ്റെ കാരണം സംതിങ് റോങ് ദെയർ. ആമേൻ. പക്ഷെ ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എല്ലാവരും എന്നാ വിചാരിക്കും? സ്തോത്രം. പിന്നെ എനിക്ക് സഭയുടെ മുമ്പിലൊക്കെ എഴുന്നേറ്റ് നിന്ന് പറയാനൊരു നാണമാണ് ഫസ്റ്റ്. പിന്നെ സഭയൊന്നും വേണ്ട, റോഡിലോട്ട് ഇറങ്ങിക്കണം. എന്താ പറയുന്നത്? ഒരു നാണം ഇല്ല, വാതുറക്കും. അതിനൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല. വീട്ടിൽ ചെല്ലണം. ഞാനിപ്പോൾ വിളി ഏതെങ്കിലും വല്ലപ്പോഴേ വീട്ടിൽ വരത്തുള്ളൂ, വന്നാൽ തന്നെ വിളിച്ച് ചോദിച്ചിട്ടൊക്കെ വരത്തുള്ളൂ. കാരണം അകത്ത് എന്താ നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞ, എൻ്റെ കൈയും ചുമ്മാതെ ഇരിക്കത്തില്ല കേട്ടോ, ഇവിടെ ഇരിപ്പുണ്ട് ആള്. പറയത്തില്ലേ? ഇപ്പം ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ വെളിയുന്നത് കേട്ടോ. സഹോദരനാണ് വേണ്ടതല്ല, സഹോദരിയാ പറഞ്ഞ്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ പറയാത്തെ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തോണ്ടായിരിക്കും. ആ പറ. കാരണം പുള്ളിക്കാരത്തേക്ക് കിട്ടിക്കാണും. സ്തോത്രം. ഞാൻ ചോദിക്കുന്നത് ഇവർക്കൊക്കെ എന്നാ നാണം? ദൈവം തരുന്ന ഒരു ആലോചന പറയാൻ, ദൈവിക വാക്തത്വങ്ങളെ പറ്റി പറയാൻ, ഒരു പ്രവചനം പറയാൻ നമുക്ക് ഭയങ്കര നാണമാ. ഇതെങ്ങനെയാ പറയുന്നത്? ഇത് കിട്ടിയിട്ടില്ല, പിന്നെ ഇതാ പറയുന്നത്? കാത്തിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോൾ പറയുന്നത്, എബ്രായലേഖന കർത്താവ് പറയുന്നത് ഇൻഹെറിറ്റ് ദ പ്രോമിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചുമ്മാ അത് കിട്ടത്തില്ല ദൈവമക്കളെ, അത് അവകാശമായി ഏറ്റെടുക്കണം. അതിനൊരു തമിഴ് പറഞ്ഞ വെറി ഉണ്ടായിരിക്കണം. അങ്ങനെ കറക്റ്റ് വേർഡ്. ഹല്ലേലൂയ. സുവിശേഷത്തെ പറ്റി, പരിശുദ്ധാത്മാവിനെ പറ്റി ഒരു വെറി ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഇത് ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ. അവർ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ അവർ മിണ്ടായിരിക്കത്തില്ല, അവർ പോകും, അവർ സാക്ഷികളായിട്ട് പോകും. യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ഒക്കെ പോകും. കല്ലേറ് കൊണ്ടാലും പ്രശ്നമില്ല, തല്ലു കൊണ്ടാലും കുഴപ്പമില്ല, കപ്പൽ ഛേദനമാണെങ്കിലും കുഴപ്പമില്ല, പട്ടിണി കിടന്നാലും കുഴപ്പമില്ല,
നാൽപ്പ ഒന്ന് പറയാം, 40 അടി 3 പ്രാവശ്യം കൊണ്ടാലും കുഴപ്പമില്ല, അവർ സുവിശേഷം പ്രസംഗിക്കും. നമ്മൾ പറയുന്നില്ല, നമ്മൾ പ്രാപിച്ചതായി വാഗ്ദത്തങ്ങൾ നമ്മളിത് അടക്കി വെച്ചിരിക്കുകയല്ലേ. ഇന്ന് പകൽ ഒന്ന് ശോധന ചെയ്യണം. ഈ 120 പേര് മാത്രം ഇതിൻ്റെ പുറകിൽ കൂടിയതിൻ്റെ കാരണം എന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉള്ളത്തിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, എരിശിനേം പള്ളിയിൽ ആമേൻ കാര്യങ്ങൾ വേണമെങ്കിലും നടക്കട്ടെ, അവിടെ എന്നാ വെടിക്കെട്ട് വേണേലും നടക്കട്ടെ, അവിടെ എന്നാ എഴുന്നള്ളത്ത് വേണേലും നടക്കട്ടെ, അവിടെ എന്നാ പരിപാടി വേണേലും നടക്കട്ടെ, ഞാനിവിടെ കാത്തിരിക്കുക, ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുക. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. അവിടെ പള്ളിയില്ല, അവിടെ പുരോഹിതനില്ല, അവിടെ പ്രമാണിയില്ല, അവിടെ അരക്കെട്ടില്ല, അവിടെ ഹല്ലേലൂയ പുരോഹിത വസ്ത്രമില്ല, ഏഫോദില്ല, യാഗപീഠമില്ല, ഒന്നുമില്ല. ഒരു മുറിക്കകത്ത് സാധുക്കളായ 120 പേര് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക. യേശു ഞങ്ങളോട് പറഞ്ഞു വാഗ്ദത്തത്തിനായി കാത്തിരിക്കണമെന്ന്. അവർ വാഗ്ദത്തത്തിനായി കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക, വെറുതെ കുത്തിയിരിക്കുകയല്ല, പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാല പ്രിയ ദൈവപൈതലേ, ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ആമൻ അവകാശമാക്കണമെന്ന് പറഞ്ഞത്, ഐ ഇൻഹെറിറ്റ് ദ പ്രോമിസസ്. നമ്മളോടുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അവകാശമായി ഏറ്റെടുക്കണം. അർഹത അർഹിക്കപ്പെട്ടതുകൊണ്ട് അർത്ഥമില്ല, അവകാശമായി ഏറ്റെടുക്കാൻ ഇന്ന് പകൽക്കാല നിങ്ങൾ എത്ര പേര് തയ്യാറാണ്? നിൻ്റെ അപ്പൻ്റെ സ്വത്താ, നിൻ്റെ അവകാശമാണ്. അത് വേണ്ടെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകാനല്ല, അപ്പന് വേണമെങ്കിൽ തരട്ടെന്നുള്ളതല്ല, അപ്പ എനിക്കുള്ളതാണ് എനിക്ക് തരണമെന്ന് പറയുവാൻ തക്കവണം ഇന്ന് പകൽക്കാലം നിനക്ക് നിന്റെ അപ്പനുമായിട്ട് ഒരു ബന്ധമുണ്ടാകണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പന്റെ അവകാശം മക്കൾക്കുള്ളതാ, കാര്യമൊക്കെ ശരിയാ, പക്ഷെങ്കിൽ ആമേൻ ചിലപ്പം മക്കൾക്ക് കിട്ടത്തില്ല. ആമേൻ. അവനൊന്നും വേണ്ട, അവനൊന്നും വേണ്ടേ, ഹല്ലേലൂയ. അപ്പനും ഓർക്കും, അവന് വേണ്ടെങ്കിൽ വേണം, അടുത്തവന് കൊടുക്കും. സ്തോത്രം. അടുത്ത മകന് കൊടുക്കും. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവപൈതലേ, നിന്റെ അവകാശമെങ്കിൽ, അർഹതപ്പെട്ടവനാ നീ, പക്ഷെ പ്രാപിക്കാത്തത് നിന്റെ കുഴപ്പം, അപ്പൻ്റെ കുഴപ്പമല്ല. അപ്പം പറയുന്നു, യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ, നിനക്ക് കിട്ടും, കണ്ടെത്തും, മുട്ടുപിൻ, നിനക്ക് തുറക്കപ്പെടും. ഇന്ന് പകൽക്കാലം അതൊന്ന് ഏറ്റെടുക്കാൻ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സഹോദരങ്ങളെ, നിങ്ങളൊന്ന് തയ്യാറായിക്കേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടും. സ്തോത്രം. ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? വചനം ശക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഈ 120 പേരുടെ മേലും ഈ പരിശുദ്ധാത്മാവ് വന്നു. അഗ്നിനാവ് പോലെ പുലർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരുടെ മേലെ ഈ അഭിഷേകം ഇറങ്ങി. പിന്നെ അവർ ചെറിയവരെന്നോ വലിയവരെന്നോ ഇല്ല, അതിനകത്ത് പിള്ളേരെന്നില്ല, ഹല്ലേലൂയ, കൊച്ചു കുഞ്ഞുങ്ങളെന്നില്ല, അവരൊക്കെ അങ്ങോട്ട് പ്രവചിക്കാൻ തുടങ്ങി, അവരൊക്കെ എഴുന്നേറ്റുന്ന സ്വർഗീയ മർമ്മങ്ങളെ പറയാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവപൈതലെ, നിൻ്റെ മേലെ ഈ അഭിഷേകം വന്നു കഴിഞ്ഞാൽ, ഈ മഹത്വകരമായ ശക്തി വന്നു കഴിഞ്ഞാൽ, നീ വാ തുറക്കും, നിന്റെ മുമ്പിൽ ഒരുവനും വാ തുറക്കുവാൻ കഴിയാതെ വേണം. നിന്റെ മേൽ ഈ അഭിഷേകം വ്യാപരിക്കും, നിന്റെ മേൽ ഈ ശക്തി വ്യാപിക്കും. നിനക്ക് പഠിത്തം അവന് ആവശ്യമില്ല, നിനക്ക് ജ്ഞാനം അതിന് ആവശ്യമില്ല, സൗന്ദര്യം നിനക്ക് ആവശ്യമില്ല, നിന്റെ മേൽ വ്യാപരിക്കുന്നത് ഈ അഭിഷേകമോ. ഇന്ന് പകൽ ദൈവമക്കൾ ഏറ്റെടുക്കാൻ തയ്യാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവമക്കളുടെ മേൽ വ്യാപരിക്കുന്ന ഈ അഭിഷേകത്തിന്റെ ശക്തി, ഈ അത്യന്ത ശക്തി, നീ വാതുറക്കുമ്പോൾ ഒരുവനും നിന്റെ നേരെ നിൽക്കുകയില്ല, ആർക്കും നിന്റെ മുമ്പ് നിൽക്കുവാൻ കഴിയാതെ വേണം. ഈ അത്യന്ത ശക്തി നിന്റെ മേൽ വ്യാപരിക്കും, വിശ്വസിക്കുവാൻ എത്ര ദൈവമൈതല് കഴിയും. യേശുവിന്റെ നാമത്തെ ദൈവപ്രവർത്തി വ്യാപരിക്കട്ടെ, അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ദൈവാത്മാവിന്റെ നിറവിനാൽ ദൈവജനം നിറയപ്പെടട്ടെ. ഈ നാളുകളിൽ ഈ അത്യന്ത ശക്തി നമ്മുടെ മേലിറങ്ങട്ടെ. ഞാൻ വിശ്വസിക്കുന്നു, യോവേൽ പ്രവാചകനിൽ കൂടി പ്രവചിച്ച പ്രവചനം ഞാൻ എന്നും പറയുന്ന കാര്യമാ, അത് നമ്മുടെ നടുവിൽ ഉണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കുന്നവരായി മാറണം. യെസ്, മാതാപിതാക്കളെ നിങ്ങളത് വിശ്വസിക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കുന്നവരായിട്ട് മാറണം. മാതാപിതാക്കളെ നിങ്ങളത് വിളിച്ചു പറ, എൻ്റെ കുഞ്ഞ്, എൻ്റെ പൈതൽ, അവൻ സ്വർഗീയ ദർശനങ്ങളെ കാണുന്നവനായി മാറണം. അവൻ ലോകത്തിലെ സമ്പന്നനാകുവാനും ലോകത്തിലെ ധനികനാകാനും
അവൻ ലോകത്തിലെ ഏറ്റവും വലിയ കാറ് വാങ്ങിക്കുന്നവനാകാനല്ലത് പ്രാർത്ഥിക്കേണ്ടത്, അവനിൽ കൂടി ദൈവ ശക്തി വ്യാപരിക്കണം, സുവിശേഷത്തിന്റെ ശക്തി വ്യാപരിക്കണം, അവളിൽ കൂടി പരിശുദ്ധാത്മാവിന്റെ നിറവ് വ്യാപരിക്കണം. ചില കുടുംബങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന, ചില അന്ധതക്കെടുക്കുന്നവരെ വെളിയെ കൊണ്ടുവരുന്ന അഭിഷിക്തരായി നിന്റെ തലമുറ മാറുവാൻ ഇന്ന് മകൾ നീ ഏൽപ്പിക്കുമോ? യേശുവിന്റെ നാമത്തെ ദൈവശക്തി വ്യാപരിക്കട്ടെ, യേശുവിന്റെ നാമത്തെ ദൈവപ്രവർത്തി വ്യാപരിക്കട്ടെ, യേശുവിന്റെ നാമത്തെ സുവിശേഷത്തിന്റെ ശക്തി കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ. അവകാശമായി ചിലതിനെ ഏറ്റെടുക്കുന്ന നാളുകളായി, അധികാരത്തോടെ നാളുകളിൽ മുന്നേറുന്ന ദിവസങ്ങളായി, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി ഒരു നദിയായി ഒഴുകട്ടെ. പൗലോസ് പറഞ്ഞു, അങ്ങനെ നമ്മൾ അവരുടെ അനുകാരികളാകെ മാറും. യു വിൽ ബി എ ഫോളോവർ ഓഫ് പോൾ. നിങ്ങൾ പൗലോസിന്റെ ഒരു അനുകാരിയായി മാറും, നിങ്ങൾ പത്രോസിന്റെ ഒരു അനുകാരിയായി മാറും, നിങ്ങൾ യാക്കോബിന്റെ ഒരു അനുകാരിയായി മാറും. യു വിൽ ബി എ ഫോളോവർ ഓഫ് എ സെർവന്റ് ഓഫ് ഗോഡ്. മാതാപിതാക്കളെ, നിങ്ങൾ രാവിലെ കുടുംബ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ, രാത്രി നിങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ, വെറുതെ പ്രാർത്ഥനയ്ക്ക് കസാറെ കയറിയിരിക്കാതെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അടികൾ വിളിച്ച് അവരുടെ തലമേൽ കൈവച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക, അവരുടെ തലമേൽ കൈവച്ച് പ്രവചിക്കാൻ തുടങ്ങുക, അവരുടെ തലമേൽ കൈവച്ച് അവരെ അനുഗ്രഹിക്കാൻ തുടങ്ങുക. ഇന്ന് പകൽക്കാല അഭിഷേകത്തിന്റെ ശക്തി നിന്നിൽ നിന്ന് നിന്റെ തലമുറയിലേക്ക് വ്യാപരിക്കട്ടെ. നിന്നിൽ നിന്ന് ഒഴുകുന്ന നദി അത് നിന്റെ തലമുറയിലേക്ക് വ്യാപരിക്കട്ടെ. അനുകാരികളായി മാറുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. Hallelujah, 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 hallelujah. എത്ര ഉഴപ്പുള്ളവളാണേലും ഉഴപ്പുള്ളവനാണേലും നിന്റെ കുഞ്ഞിന് വേണ്ടി നീ തലയെ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. I am saying something very practical. Amen. Hallelujah. എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലമേൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് പ്രാഗൽഭ്യം ഉണ്ടാകണം. Amen. Hallelujah. Praise the Lord. ആ ഒരു പ്രാഹൽഭ്യം നമ്മുടെ മേൽ വരണം. Amen. നിങ്ങൾ തയ്യാറാകണം. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കുഞ്ഞൊരു അപ്പോസ്തലനായി മാറണം. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ തലമുറ പ്രവാചകരായി മാറണം. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കുഞ്ഞുങ്ങൾ ടീച്ചേഴ്സായി മാറണം. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കുഞ്ഞുങ്ങൾ എൽഡേഴ്സായി മാറണം. അവർ ദൈവസഭയുടെ തൂണായി മാറണം. അവർ ദേശത്തിലെ അപ്പോസ്തലന്മാരായി മാറണം. ഇന്ത്യയുടെ സുവിശേഷകന്മാരായി മാറണം. ആഫ്രിക്കയുടെ സുവിശേഷകരായി മാറണം. ചൈനയിലെ അപ്പോസ്തലനായി മാറണം. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ തലമുറകളുടെ മേൽ കരം വെച്ച് പ്രാർത്ഥിക്കുക. യെസ്. റക്കബ ശന്ദരാരക നമ്മുടെ ദർശനം വലിയതായിരിക്കട്ടെ ദൈവ പൈതലേ, നമ്മുടെ കാഴ്ചപ്പാട് വലിയതായിരിക്കട്ടെ പിതാവേ. ഭൂമിയുടെ അറ്റത്തോളം യേശുവിന്റെ വചനം പ്രസംഗിക്കുന്ന തലമുറയെ കാണുവാൻ നിനക്ക് ഈ ആയുസ്സിൽ ഭാഗ്യം ലഭിക്കട്ടെ. അതിൽ പരം വലിയൊരു ഭാഗ്യമില്ല, അതിൽ പരം വലിയൊരു ഉയർച്ചയില്ല, അതിൽ പരം വലിയൊരു അനുഗ്രഹമില്ല, അതിൽ പരം ലോകത്തിൻ്റെതായ ഏത് സമ്പത്തിനേക്കാളും ഏറ്റവും വലിയത് നിന്റെ തലമുറ ദൈവമുള്ളതായി മാറുന്നത്. Hallelujah. പൗലോസിന്റെ ഏക ആഗ്രഹം, നിങ്ങൾ എൻ്റെ അനുകാരികളാകണം, എൻ്റെ അനുകാരികളാകണം, എൻ്റെ അനുകാരികളാകണം. തിമത്യോസേ, തീത്തോസേ, ഫിലോമോനേ, ഓനോസിമോസേ, പൗലോസ് വിളിച്ചു പറയുന്നു, നിങ്ങൾ എൻ്റെ അനുകാരികളാകണം.
ഞാൻ നേടിയ സമ്പത്ത് എന്ന് പറഞ്ഞ ലോകത്തിലെ കപ്പലുകളല്ല, ലോകത്തിന്റെ ധനമല്ല, എന്റെ സമ്പത്ത്, എന്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഓനേസിമോസ ഞാൻ പ്രസവിച്ച എന്റെ ആത്മീയ സന്തതിയായ തീമത്തിയോസ ഞാൻ വില കൊടുത്തു വാങ്ങിയ കോരിന്ത്യയിലെ സഭയാ എന്റെ സമ്പത്ത് എന്ന് പറഞ്ഞ ഞാൻ അവൻ കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് കഷ്ടമനുഭവിച്ച് ഞാൻ ഉണ്ടാക്കിയതായ എഫെസോസ് സഭയാ ക്രിസ്തു നിമിത്തം സകലതും ചപ്പം നിണ്ണുവാൻ, സകലതും ചവറം നിള്ളുവാൻ, സകലതും വേണ്ടെന്ന് വെക്കുവാൻ അവൻ ഇറങ്ങി തിരിച്ചപ്പോൾ അവന് ലഭിച്ചത് ലോകത്തിനേക്കാൾ വിലയുള്ള ആത്മാക്കളുടെ കൂട്ടമാ. ഇന്ന് പകൽക്കാല ദൈവവൈതലെ നീ ദൈവത്തിന് വേണ്ടി വേർതിരിയപ്പെടുമ്പോ, നീ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിക്കുമ്പോ, നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കാണാത്തത്. ഒരു ചെവി കേൾക്കാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് പകൽ യേശുവിന്റെ നാമത്തിൽ ആത്മീയ തലമുറ ജനിക്കട്ടെ, ആത്മീയ സന്തതികൾ ജനിക്കട്ടെ, സുവിശേഷത്തിന്റെ ശബ്ദം ഉയരട്ടെ. Yes, Holy Spirit, ദൈവത്തിന്റെ ശക്തിയാണിത്, പരിശുദ്ധാത്മാവിന്റെ നിറവാണ്, ബഹു നിശ്ചയമുള്ളതാണ് സുവിശേഷം. മന്ദതയുള്ളവരാകാതെ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്ന ദൈവമേ. സുവിശേഷവേലയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി, സുവിശേഷത്തിനു വേണ്ടി തലമുറകൾ വാർത്തിരിയപ്പെടട്ടെ. ദർശനങ്ങൾ നിറവേറട്ടെ, അന്ധകാര കെട്ടുകൾ പൈശാചിക ശക്തികൾ കരിഞ്ഞു മാറുന്ന നാളുകൾ അധികാരത്തോട് ഇന്ന് പക ദൈവസഭ ആരാധിക്കട്ടെ. സ്വർഗീയ ദർശനങ്ങൾ നിറവേറട്ടെ, ദർശനങ്ങൾ നടക്കട്ടെ. ശക്തരായ ദൈവദാസന്മാർ, ദൈവദാസിമാർ സഭയ്ക്കകത്ത് എഴുന്നേൽക്കട്ടെ, പ്രവചിക്കുന്ന കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കട്ടെ. ഉടാമാല ഹത്തൂരാല ഹത്തൂരേ രക്കാമാല ഹത്തൂര മലഗമനാ ജലഗമന
വാഗ്ദത്തങ്ങളെ അവകാശമാക്കിയ 120 പേരിൽ ഒരുവരെ പോൽ ഇന്ന് മകൾ ദൈവ സഭ എഴുന്നേൽക്കട്ടെ. തലമുറകൾ അഭിഷേകത്താൽ നിറയട്ടെ, കുഞ്ഞുങ്ങൾ ആത്മാവിനാൽ നിറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കുഞ്ഞുങ്ങൾ നിറയട്ടെ, ആത്മാവിന്റെ നിറവ് ദൈവജനത്തിനമേൽ വ്യാപരിക്കട്ടെ, തലമുറകളുടെ ദൈവ ശക്തി വ്യാപരിക്കട്ടെ, എല്ലാ അന്ധകാര കട്ടുകളും അഴിയട്ടെ, രോഗബന്ധനങ്ങൾ അഴിയട്ടെ, യേശുവിന്റെ നാമത്തിൽ അധികാരത്തോട് ഇന്ന് മകൾ ഞങ്ങൾ ജയമടിക്കുക. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, യേശുവിന്റെ നാമത്തിൽ ദൈവ ശക്തി വ്യാപരിക്കട്ടെ, അഭിഷേകത്തെ നിറയപ്പെടട്ടെ. നാമത്തിൽ Holy Spirit udamana hatura la hatura balage ragadam balaga hatura balaga talagada hatura balaga chada hatura la ragabaragadalagabaragara udavalande ragadam balaga udavaradavaradavaradavala udavaradavakshama udavaradavaradavaradavala ഉടബല ഹതുര ല ഹതുര ല ഹതുര ല ഹതുര അബല ഹതുര ല ഹതുര ല ഹതുര കാരികാദില ല ബാരിബ അധികാരത്തോടെ ഇത് മകൾ ദൈവജനം നിറയപ്പെടുന്ന ദിവസങ്ങളാക മാറട്ടെ. തലമുറകൾ യേശുവിന് വേണ്ടി വേർതിരിയപ്പെടട്ടെ. അഭിഷിക്തന്മാർ ദൈവസഭയിൽ എഴുന്നേൽക്കട്ടെ. ശക്തന്മാരായ കർത്തൃദാസന്മാർ സഭയിൽ എഴുന്നേൽക്കട്ടെ. അധികാരത്തോട് വചനം പ്രസംഗിക്കുന്ന അഭിഷിക്തന്മാർ ദൈവദാസിമാർ പ്രാർത്ഥിക്കുന്ന ദൈവജന സഭയിൽ എഴുന്നേൽക്കട്ടെ. അന്ധകാര കെട്ടുകൾ കരിഞ്ഞു മാറുന്ന ദിവസം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയെങ്കിൽ അതങ്ങനെ സംഭവിക്കും, അതങ്ങനെ സംഭവിക്കും. ജനം ആരാധിക്കാൻ തയ്യാറായ മുമ്പിൽ നിൽക്കുന്ന അന്ധകാര ശക്തി നിൽക്കാൻ കഴിയുകയില്ല. ഇന്ന് മകൻ ദൈവാത്മാവിന്റെ നിറവിനാൽ നിറയപ്പെടട്ടെ. ഓ ജീസസ് ഓ ദവാന മുദാന ദവാന മലോദാന ഓ ഓ ബശദരല ഗടഗദ നമ്പരി
നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. I strongly believe that these are the time which we have to see the move of the Holy Ghost in our church. ഒരു നദി പോലെ ഒഴുകുന്ന അനുഭവം ദൈവാത്മാവ് കാണുന്നു. കഴിഞ്ഞ രാത്രി ദൈവാത്മാവ് കാണിച്ചതായ ഒരു ദർശനം എങ്ങനെയാണ്? വലിയൊരു വെള്ളച്ചാട്ടം, ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗം ദൈവാത്മാവ് ഇങ്ങനെ കാണിക്കുന്നു. വളരെ ശാലവുമായി വളരെ പീസ്ഫുള്ളായിട്ടൊഴുകുന്ന ഒരു നദി. ആമേൻ. വലിയ ഞങ്ങളുടെ ദേശത്തെ തന്നെ ഉള്ളതായ ഒരു സ്ഥലമാണ് ദൈവാത്മാവ് കാണിച്ചത്. പമ്പയാറ്റിലോട്ട് ചെന്ന് ചാടുന്നത് ആ വലിയൊരു കൈത്തോട്, വലിയൊരു വെള്ളച്ചാട്ടമുള്ള സ്ഥലമാണ്, അത് കാണിപ്പാനിടയായി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഈ നദി ഇങ്ങനെ ആ പാറയുടെ മുകളിൽ ഇങ്ങനെ നന്ന് ശാന്തമായി നിൽക്കുകയാണ്. പിന്നീട് ദൈവാത്മാവിനെ കാണിച്ചത് ഇത് ശക്തമായി താഴേക്ക് പതിക്കുക, വളരെ ശക്തമായിട്ടിത് താഴെയോട്ട് പതിച്ചിട്ട് കൈത്തോടുകൾ പോലെ ഒഴുകി അനേക സ്ഥലങ്ങളിലേക്ക് ഇത് പോകുന്നതായ ഒരു ദർശന ദൈവാത്മാവ് കാണിച്ചു. ഞാനത് വിശ്വസിക്കുന്നു. ദൈവസഭയിൽ നിന്ന് കൈത്തോട് പോലെ നദികൾ ഒഴുകിച്ചെന്ന് ചില ദൈവപ്രവൃത്തി നാളുകളിൽ ദൈവം ചെയ്തെടുക്കുന്ന ദിവസങ്ങൾ ഏറ്റെടുക്കാൻ ദൈവമക്കളെ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ ഈ നദിയിലൊരു കൊച്ചു കൈത്തോടായി ഒഴുകുവാൻ ദൈവാത്മാവ് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുക. വരണ്ടടുത്ത ചില നീരുറവയെ പോലെ ദൈവം നിന്നെ നയിക്കും. സഭ അങ്ങനെയാണ് ദൈവാത്മാവ് കാണിക്കുന്നത്. ഇറ്റ്സ് എ ബിഗ് ആമേൻ. വലിയൊരു വെള്ളമാണ്, വലിയൊരു വെള്ളമാണ് ഒഴുകി വന്നിരിക്കുന്ന വലിയൊരു വെള്ളം. ആമേൻ. അത് താഴേക്ക് പതിച്ചിട്ട് തോടുകൾ പോലും ഒഴുകി പോകുന്ന ഒരു അനുഭവം. ആമേൻ. ദൈവാത്മാവ് ഈ ദിവസങ്ങളിൽ കാണിക്കും. നമ്മൾ ഒരുമിച്ച് ആമേൻ ആത്മനദിയിലേക്ക് ഇറങ്ങി നാം ദൈവത്തെ ആരാധിച്ച് ഈ നദിയിലേക്ക് നാം പാനം ചെയ്യുമ്പോൾ ഇത് നദികളായി നിങ്ങളിൽ കൂടി എന്നിൽ കൂടി അനേക ഇടങ്ങളിലേക്ക് ഒഴുകി അനേക കെട്ടുകളെ അറുത്തുവിടുന്ന ഒരു അഭിഷേകത്തിൻ്റെ ശക്തി നിങ്ങളിൽ കൂടി ദൈവാത്മാവ് ചെയ്തെടുക്കും. ഞാനത് വിശ്വസിക്കുന്നു. എന്നോട് ചേർന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? ഇന്ന് പകൽക്കാലം അതിന് ആമേൻ പറയുവാൻ നിങ്ങൾ എത്ര പേര് തയ്യാറാണ്? ദൈവാത്മാവേ, ഞാനതിന് തയ്യാറാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ തയ്യാറാണ്. അതിനുവേണ്ടി കണ്ണുനീരൊഴുക്കുവാൻ ഞാൻ തയ്യാറാണെന്ന് ഇന്ന് പകൽ നീ ഏൽപ്പിക്കുന്ന പകിൽ ദൈവാത്മാവ് പറയുന്നു, നിന്നെ ഒരു ചെറിയൊരു നദിയായി ദൈവം മാറ്റു, ഒരു കൈത്തോടാക്കി ദൈവം നിന്നെ മാറ്റു. എന്തിനാണെന്നറിയോ? അമൻ അനേകർക്ക് നദിയായി ആശ്വാസമായി വിടുതലായി മാറുവാൻ ഉറക്കശന്തി. അപ്പോൾ തന്നെ ദൈവാത്മാവ് കാണിച്ചത് ഈ സഭയാണ് അതൊരു ഉറവയായി കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു കൺഫർമേഷനായി ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ദർശനം തന്നു. അന്ധകാര ശക്തി അഴിഞ്ഞു മാറുന്ന ദിവസങ്ങളാണ്. അധികാരത്തിന്റെ കെട്ടുകൾ കരിഞ്ഞു മാറുന്ന ദിവസങ്ങളാണ്. ജനം സ്റ്റോപ്പ് ചെയ്യാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കാട്ടെ. പ്രാർത്ഥിക്കുന്ന, കണ്ണുനീരൊഴുക്കുന്ന, നിലവിളിക്കുന്ന ദൈവദാസന്മാർ, ദൈവദാസിമാർ സഭയിൽ എഴുന്നേൽക്കട്ടെ. ഈ നാളുകളിൽ ദൈവസഭയെ ശക്തമായൊരു മുന്നേറ്റത്തിന് വേണ്ടി ദൈവം ഒരുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര ദൈവമക്കൾക്ക് അത് വിശ്വസിക്കുവാൻ കഴിയും? എന്നോട് ചേർന്ന് ഒരു ആമേൻ പറയുവാൻ ഇന്ന് മുതൽ എത്ര ദൈവമക്കളുണ്ട്? Hallelujah, hallelujah.